ഹായ് ഞാൻ ഡോക്ടർ രേഷ്മി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്കിൻ കണ്ടീഷനെ പറ്റിയാണ് ഡാൻഡ്രഫ് അഥവാ താരൻ കൗമാരപ്രായത്തിന് ശേഷം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് താരൻ കുട്ടികളിലും അതായത് ഒരു വയസ്സിൽ താഴെയുള്ള ഒരു മൂന്ന് മാസം മുതൽ എട്ട് മാസം വരെയുള്ള കുട്ടികളിലും ഇത് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തല ചീകുമ്പോൾ അല്ലെങ്കിൽ തല ചൊറിയുമ്പോൾ വളരെ ചെറിയ വെളുത്ത പൊടികൾ പോലെ നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചീപ്പിലോ ഒക്കെ കാണുന്ന മൈൽഡ് ആയിട്ടുള്ള താരൻ അഥവാ ഡാൻഡ്രഫാണ് എന്നാൽ ചിലരിൽ ഇത് കുറച്ചുകൂടെ ആയിരിക്കും ചുവന്ന പാടുകളായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കൂടിയ സ്കെയിൽസ് ആയിട്ടോ കാണപ്പെടാറുണ്ട് ഇതൊരു കൈ തരമുള്ള എക്സീമയാണ് അതുകൊണ്ട് തന്നെ ഇതൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുകയില്ല നമ്മളൊരാൾ ഉപയോഗിച്ച് ചേ ചീപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന തോർത്ത് ഉപയോഗിക്കുന്നുണ്ടോ കൊണ്ടൊന്നും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ താരൻ പടരുകയില്ല ഇത് തലയിൽ മാത്രമല്ല ശരീരത്തിൻ്റെ സെബേഷ്യസ് ഗ്രന്ഥികളുള്ള മറ്റു ഭാഗങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട് കൂടുതലായിട്ടും മുഖത്ത് മുഖത്ത് നമ്മുടെ പുരികത്തിൻ്റെ പുരികത്തിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലായിട്ട് ചെവിയുടെ പുറകിലായിട്ട് ശരീരത്തിൽ നമ്മുടെ ചെസ്റ്റിൽ അല്ലെങ്കിൽ ബാക്കിൽ ജനൈറ്റൽ ഏരിയാസിലൊക്കെ ചുവന്ന പാടുകളായിട്ടും ഒരിച്ചിലായിട്ടും താരൻ കാണപ്പെടാറുണ്ട് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഇതൊരിക്കലും നമുക്കൊരാളിൽ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റില്ല എങ്കിലും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിലേറ്റവും ആയിട്ട് വേണ്ടുന്നത് ആൻറ്റി ഫംഗൽസ് അടങ്ങിയ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ആണ് ഈ താരം കൊണ്ടോ അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുന്നു ഒരിക്കലും നമുക്ക് മുടി കുഴിച്ചിൽ കൂടുകയില്ല ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കൊണ്ട് ചിലർക്ക് മുടി കുറച്ചുകൂടെ ഡ്രൈ ആവും അപ്പോൾ നമ്മളൊരു കണ്ടീഷണർ യൂസ് ചെയ്താൽ മതിയാവും താരം നന്നായിട്ട് കൂടിയിരിക്കുന്ന സമയം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുക നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കൽ ഒരിക്കലോ ഇത് മെയിൻ്റെയിൻ ചെയ്ത് യൂസ് ചെയ്താൽ നമുക്കൊരു വരെ ഡാൻഡ്രഫിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും ഈ ഡാൻഡ്രഫ് ഉള്ളവർ ഡെയിലി തല കഴുകുന്നതാണ് നല്ലത് അതിനോടൊപ്പം തന്നെ ഓയിലിൻ്റെ യൂസ് കുറയ്ക്കണം എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അന്ന് തന്നെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ച് തല കഴുകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ചിലർക്ക് ഈ ആൻറ്റി ഡാൻഡ്രഫ് അമ്പുവിൽ പോലും താരാൻ കൺട്രോൾ ആവുകയില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലേപനങ്ങളോ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സുകളോ ആവശ്യമായി വരും താങ്ക്